ഹലോ ഗായ്സ്, വെൽക്കം ടു ഐ എസ് എൽ ടോക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബായ കേരള ബ്ലാസ്റ്റേഴ്സിന് തുടരെ തുടരെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ പുതിയ രണ്ട് പ്രശ്നങ്ങളാണ് ടീമിനെ അലട്ടുന്നത്. തന്റെ വിദേശ സെന്റർ ബാക്കായ ജെറോ റോഡ്രിഗസിന്റെ പരിക്കും ഒപ്പം തന്നെ താരത്തെ റീപ്ലേസ് ചെയ്യാനുള്ള നീക്കവും അതോടൊപ്പം കോർപ്പറേഷന്റെ നോട്ടീസുമാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്ന രണ്ട് പ്രശ്നങ്ങൾ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കായ ജെറോ ദീർഘകാലം പുറത്തിരിക്കുമെന്ന് ക്ലബ് അറിയിച്ചു. ജെറോയ്ക്കേറ്റ പരിക്ക് സാരമുള്ളതാണെന്നും താരം മാസങ്ങളോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് ക്ലബ് അറിയിച്ചത്. ചിലപ്പോൾ ജെറോ ഈ സീസണിൽ ഇനി കളിക്കാൻ തന്നെ സാധ്യതയില്ല. ഒഡീഷയ്ക്കെതിരായ മത്സരത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്കായ ജെറോയ്ക്ക് പരിക്കേറ്റത്. സീസൺ ആരംഭം മുതൽ പരിക്ക് സഹിച്ചിരുന്നു ജെറോ കളിച്ചിരുന്നത്. വിദഗ്ധ ചികിത്സകൾ ആവശ്യമുള്ളത് കൊണ്ട് താരം ഇനി ഈ സീസണിൽ കളിക്കുമോ എന്നും സംശയമുണ്ട്. ജെറോയ്ക്ക് പകരം പുതിയ ഡിഫൻഡറെ എത്തിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചു. ഇതിനായി ഐ എസ് എൽ അധികൃതർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന സെന്റർ ബാക്കുകളായ ജിങ്കൻ, സുവർലൂൺ എന്നിവരും നേരത്തെ പരിക്കേറ്റ് പുറത്തിരിക്കുകയാണ്. ഇതോടെ സെന്റർ ബാക്കിൽ വിശ്വസ്തരായ ആരുമില്ലാത്തത് കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായി. നിലവിൽ രാജു ജയ്ക്വാദും യുവതാരം ഹക്കുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്നത്. എന്നാൽ ജെറോ റോഡ്രിഗസിന്റെ പ്രതികരണം ആരാധകരെ തികച്ചും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. താൻ ക്ലബ്ബ് വിടുന്നു എന്ന വാർത്തകൾ ശരിയല്ല എന്നും അത്തരമൊരു തീരുമാനം അംഗീകരിച്ചിട്ടില്ല എന്നും ജെറോ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചു. രണ്ടാഴ്ചക്കകം താൻ കളത്തിൽ തിരിച്ചെത്തുമെന്നും ജെറോ പറഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സ് ജെറോയ്ക്ക് പകരം പുതിയ താരത്തെ ടീമിലെത്തിക്കുമെന്ന് അറിയിച്ചിരുന്നു. അതിനു പിന്നാലെയായിരുന്നു ജെറോയുടെ ഇത്തരമൊരു പ്രസ്താവന. ഇത് തികച്ചും ആരാധകരെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. എന്നാൽ മറുപുറത്ത് ഇതിലും വലിയ പ്രശ്നമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അനുഭവിക്കുന്നത്. കൊച്ചിയിൽ തന്നെ നിലനിർത്താനുള്ള സർക്കാരിന്റെ നീക്കത്തിന് തിരിച്ചടിയായി. വിനോദ നികുതി അടയ്ക്കുവാൻ ആവശ്യപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ ബ്ലാസ്റ്റേഴ്സിന് കത്ത് നൽകി. ഇതടക്കേണ്ടി വന്നാൽ ടിക്കറ്റ് എന്തൊക്കെ കൂടും? ടീമിനെ കൊച്ചിയിൽ നിലനിർത്താനുള്ള സർക്കാർ നീക്കത്തിന് പോലീസും സ്റ്റേഡിയം ഉടമകളും പൂർണ്ണ പിന്തുണ നൽകുമ്പോഴാണ് പ്രതികാര നടപടിയുമായി കോർപ്പറേഷൻ രംഗത്തെത്തുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നിസ്സഹകരണം മൂലം കൊച്ചി വിടാൻ ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങുകയായിരുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ സമിതിയെ നിയോഗിച്ചിരുന്നു. സമിതിയുടെ പ്രവർത്തനം നടന്നു വരികയാണ് കോർപ്പറേഷന്റെ പുതിയ പ്രകോപനം. നികുതി പിരിക്കേണ്ടത് കോർപ്പറേഷന്റെ ഉത്തരവാദിത്വമാണെന്നും അതിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്നും മേയർ സൗമിനി ജെയിൻ നേരത്തെ മാതൃഭൂമിയോട് പറഞ്ഞിരുന്നു. സ്റ്റേഡിയത്തിൽ മത്സരം നടത്തുന്നതിന് ഏതൊക്കെ നികുതി അടയ്ക്കേണ്ടതുണ്ടോ അതെല്ലാം ബ്ലാസ്റ്റേഴ്സിനും ബാധകമാണെന്നും മേയർ പറഞ്ഞു. അടുത്ത സീസൺ കുറേ മത്സരങ്ങൾ കോഴിക്കോട്ടേക്ക് നടത്താൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചിട്ടുണ്ട്. പുതിയ സാഹചര്യം ഈ നീക്കത്തിനാക്കം കൂട്ടും. തുടക്കത്തിൽ നൽകിയ 300 കോംപ്ലിമെന്ററി ടിക്കറ്റുകൾക്ക് പകരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ട 700 കോംപ്ലിമെന്ററി ടിക്കറ്റുകൾ നൽകാത്തതാണ് ബ്ലാസ്റ്റേഴ്സിനും കോർപ്പറേഷനും തമ്മിൽ തർക്കങ്ങൾ ആരംഭിച്ചത്. വിനോദ നികുതി ഏർപ്പെടുത്താനുള്ള നീക്കം കേരള ഫുട്ബോളിനെ തകർക്കാനുള്ള ഗൂഢാലോചനയാണെന്നും ഇതിനോട് പ്രതിഷേധിക്കുന്നു എന്നും ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ ഫാൻസ് ക്ലബ്ബായ മഞ്ഞപ്പട വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.